ഇന്ന് നെല്ലിക്ക കൊണ്ടുള്ള ഒരു വിറ്റാമിൻ സി ജ്യൂസ് ഉണ്ടാക്കിയാലോ. വെൽക്കം ബാക്ക് ടു ജിൻസി ബ്ലൂംസ് അഗൈൻ. ഇന്ന് പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഈ കോവിഡ് സീസണിനെ പറ്റിയ ഒരു തരം സ്പെഷ്യൽ ജ്യൂസാണ് നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത്. അതാണ് നമ്മുടെ നെല്ലിക്ക ജ്യൂസ്. അതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു പേര് എന്ന് പറഞ്ഞാൽ വിറ്റമിൻ സി ജ്യൂസ് എന്നാണ്. കാരണം ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മിക്ക സാധനങ്ങളും വിറ്റമിൻ സി റിച്ച് ആണ്. അപ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിറ്റമിനാണ് വിറ്റമിൻ സി. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് ജോയിൻ ചെയ്ത് ഈ ജ്യൂസ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഫസ്റ്റ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നെല്ലിക്ക. ഒരു നമ്മൾക്ക് എത്ര ജ്യൂസ് നമ്മൾ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ടോ അത്രയ്ക്കും നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനുള്ള നെല്ലിക്ക വേണം. പിന്നെ ചെറുനാരങ്ങ, ജിഞ്ചർ, പുതിന മിൻറ്റ് ലീവ്സ് ഉണ്ട്, ഷുഗറ്, പിന്നെ കുറച്ച് ഉപ്പും. ഞാൻ ഒരു ഒരു 4 പേർക്ക് ഉണ്ടാക്കാനുള്ള അത്രയ്ക്കും ഷുഗർ ഇതിൽ വെച്ചിട്ടുണ്ട്. ഒരു നമുക്കൊരു 8 to 10 spoon ഷുഗർ, അതിൻ്റെ കൂടെ ഒരു 1 spoon സോൾട്ട് കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം. അപ്പോൾ ആദ്യം ഞാൻ നെല്ലിക്ക ഒന്ന് കഴുകിയെടുക്കണം. പിന്നെ നാരങ്ങ ഇതിൻ്റെ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്യണം. ഇതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. പിന്നെ നെല്ലിക്ക നന്നായി കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കുരു കളഞ്ഞ് മുറുക്കി വച്ചിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങ കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇത് പിഴിഞ്ഞെടുത്തിട്ടില്ല. പിന്നെ ഒരു ജിഞ്ചർ ഏകദേശം ഒരു കഷ്ണം, നേരത്തെ കാണിച്ചിരുന്ന അത്രയും കഷ്ണം നുറുക്കിയപ്പോൾ ഒരു സ്പൂണോളം കിട്ടിയിട്ടുണ്ട്. പിന്നെ പുതിന ഇല, ആവശ്യത്തിനുള്ള പഞ്ചസാര, ഉപ്പ്, എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം അത് ലാസ്റ്റിൽ നമ്മൾ അടിച്ചെടുക്കുക. അപ്പോൾ ഇതിന് ഏകദേശം ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഞാനൊരു 8 നെല്ലിക്കയാണ് മുറുക്കിയെടുത്തിട്ടുള്ളത്. ഒരു 4 പേർക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയ്ക്ക് ഒരു ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത്. ആ ഒരു 8 നെല്ലിക്കയ്ക്ക് ഒരു നാരങ്ങ, 1 spoon ജിഞ്ചർ, പിന്നെ ഇത്രയ്ക്കും മിൻറ്റ് ലീവ്സ്, പിന്നെ ഒരു 10 spoon പഞ്ചസാരയും, ഒരു 1/2 മുതൽ 1 spoon ഷുഗർ, പിന്നെ ആവശ്യത്തിന് വെള്ളം, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. നമുക്ക് ഫസ്റ്റ് ചെറിയ മിക്സിയുടെ ജാറിൽ തന്നെ ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് നന്നായി ഒരു പേസ്റ്റ് രൂപത്തിലാക്കി വെക്കണം. അതിനുശേഷമാണ് മിക്സിയുടെ വലിയ ജാറിൽ നമ്മൾ വെള്ളം ചേർത്ത് അടിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു 1/2 ഞെപ്പ് ഇട്ട് കാണിക്കുന്നുള്ളൂ, കാരണം എല്ലാം കൂടുതൽ കൊള്ളില്ല. അപ്പോൾ ഒരു 2 trips ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഇതിൻ്റെ 1/2 ഏകദേശം നമുക്ക് 2 പേർക്ക് ഉണ്ടാക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് മിക്സിയിൽ. അതിനുശേഷം ഈ നെല്ലിക്ക ഇതിൻ്റെ ഞാൻ ജ്യൂസ് എടുത്തിട്ടില്ല, ഇത് നേരെ തന്നെ ഇടാന്നാലും നമുക്ക് ആ കറക്റ്റ് വിറ്റമിൻ സിൻ്റെ ഫുള്ളൊരു ഇത് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് ഇടാൻ പറ്റില്ല, തൊലി അടക്കം ഇടുന്നതാണ്. ഇതൊരു പച്ച പോലെ നാരങ്ങയാണ് എടുക്കുന്നത് വെച്ചാൽ ഒരു ചവർപ്രസ ഉണ്ടാവും. നന്നായി പഴുത്ത നാരങ്ങ തന്നെ ഇതിനായിട്ട് എടുക്കണം, നമ്മൾ തൊലി അടക്കം എടുക്കുന്നത് കാരണം. പിന്നെ ഇതിലേക്ക് ഇതിൻ്റെ പകുതിയോളം ജിഞ്ചർ ഇതിലേക്ക് ഇട്ടു. പിന്നെ നമുക്ക് ഇതിൻ്റെ പകുതിയോളം പുതിന ഇതിലേക്ക് ഇടാം. നമുക്ക് സിസർ വെച്ച് കട്ട് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, അത്രയും ഇട്ടു. ഇതിലേക്ക് ആവശ്യമുള്ള ഈ എടുത്ത് വെച്ചിട്ടുള്ള ഈ 4 പേർക്ക് എടുത്ത് വെച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ഒരു 1/2 നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഗ്രൈൻഡ് ചെയ്യാം. പഞ്ചസാര ചേർത്ത് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടും ചെയ്യും. പിന്നീട് നമ്മൾ ഡൈലൂട്ട് ചെയ്യുന്ന സമയത്ത് ആ പഞ്ചസാര മിക്സ് ആവാത്തതിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. ഇത് ചെയ്തിട്ട് നമ്മളിത് വെള്ളം ചേർക്കാതെ ഒരു ട്രിപ്പ് അടിക്കണം. പിന്നെ അതിനുശേഷം ഈ മിക്സിയിൽ ചേർത്ത് തന്നെ കുറച്ച് ഒരു 1/2 glass വെള്ളം ചേർത്ത് ഒന്നും കൂടെ അടിച്ചെടുക്കണം. അപ്പോൾ കറക്റ്റ് ഒരു നന്നായിട്ട് യോജിച്ച് വരും. ആ ഒരു സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മിക്സിയിൽ അടിച്ചെടുത്ത ആ ഒരു പരിവാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് നമുക്ക് വലിയ മിക്സിയുടെ ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതൊക്കെ കെട്ട് കാണാം, ഇങ്ങനെ ഒന്നും അരയാണ്ട് വന്നിട്ടില്ല. ഇതിലേക്ക് ഇട്ട ശേഷം ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിൻ്റെ മെയിൻ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് നമുക്കിത് കറക്റ്റ് നന്നായിട്ട് ഗ്രൈൻഡായി കിട്ടുള്ളൂ. അത്
എന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള രണ്ട് പേർക്ക് കണക്കാക്കിയിട്ടുള്ള ഒരു അളവാണ് ഇപ്പോൾ കാണിച്ചത് ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്തു നമുക്കിത് നടിച്ചെടുക്കാം നമ്മൾ മിക്സിയിൽ ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് അത് അരിക്കുന്നതിന് മുൻപായിട്ട് നമുക്കിതിലേക്ക് രണ്ടോ മൂന്നോ ക്യൂബ് ഐസ് പീസ് ഇടാം ഇതിനനുസരിച്ച് എത്ര തണുപ്പ് വേണോ അതിനനുസരിച്ച് ഇടാം അതിനുശേഷം നമ്മളിത് അരിക്കാൻ പോവുകയാണ് അരിപ്പിതിലേക്ക് വെച്ച് ഇപ്പോൾ നമ്മൾ ഇത് ചെറിയ മിക്സിയിൽ ഫസ്റ്റ് അടിച്ചെടുത്തിട്ട് ചെയ്യണ കാരണം ഒരുവിധം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാവും എന്നാലും ബാക്കിയുള്ള ഒരു പൾപ്പ് റിമൂവ് ചെയ്യാനാണ് ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് നമ്മുടെ വിറ്റാമിൻ സി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് നമ്മൾ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ജ്യൂസ് കൂടിയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്യണം അഭിപ്രായങ്ങൾ അറിയിക്കും വേണം ലൈക്ക് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ വേറൊരു റെസിപ്പിയുമായി കണ്ടുമുട്ടുന്നവരെ ബൈ